കുറച്ച് കിടക്ക ഇല്ല ക്ഷീണം കൂടും വേണേ പട്ടണത്തിൽ പോയി മരുന്ന് വാങ്ങി വരാം. അതൊക്കെ ബുദ്ധിമുട്ടാവും. ക്ലാസ് ഉള്ള ദിവസമല്ലേ. ഇന്നും കൂടി വൈദ്യരുടെ മരുന്ന് കൊടുത്തു നോക്കാം. അപ്പോഴേക്കും കണ്ണൻ്റെ അച്ഛനും ഇങ്ങെത്തും. സ്കൂളിലെ കാര്യം ഓർക്കുമ്പോഴാ. അതോർത്ത് വിഷമിക്കണ്ട. ആബ്സെന്റ് മാർക്ക് ചെയ്യുന്നില്ല. ടീച്ചർ വന്നിട്ട് ഒപ്പിട്ടാ മതി. എങ്ങനെയുണ്ട് മോൻ്റെ ഉവ്വാവ് കുറഞ്ഞോ? ആരാ വന്നിരിക്കണം നോക്ക്. ഒരു കുറവില്ലല്ലോ. നമുക്ക് നാളെ രാവിലെ ആശുപത്രി കൊണ്ടുപോവാം. കണ്ണൻ്റെ അച്ഛൻ മരണവരെ കാത്തിരുന്ന സമയം പോവും. കൊണ്ടുവാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്ക്. വെയിലുറയ്ക്കണതിന് മുമ്പ് ഗോണിപ്പാലം കടക്കണം. വർക്കിയാപ്പിളോട് കാളവണ്ടിക്ക് പറയാം. രാജന് വണ്ടി കിട്ടിയോ? ഒരുപാട് നേരം നിന്നു. അമ്മയും സുമതിയും കൂട്ടി നാളെ വരാന്നാ പറഞ്ഞത്. നടുവിന് വല്ലാത്ത വേദന. വല്ലാതെ ഉണ്ടോ? യാത്രയുടെ ആയിരിക്കും. വേണേ ഡോക്ടറെ കാണാം. ഇരുന്നോളൂ, എനിക്കൊന്ന് കിടക്കണം. നടു പൊട്ടി പൊളിയണ പോലെ.
എങ്ങനെയുണ്ട്? മോള് സമാധാനിക്ക്. എന്താ സോക്കേട്? ഇടയ്ക്കിടയ്ക്ക് പനി വരും, വിട്ടു മാറുന്നില്ല. പനി ഒരു വല്ലാത്ത സോക്കേടാ, സൂക്ഷിക്കണം. ഇവിടെ ഉണ്ടായിരുന്ന ആ വയറ്റിലുള്ള പെണ്ണെവിടെ? അവരല്ലേ കുഞ്ഞിന്റെ അമ്മ? ആ, എന്നിട്ട് അവരെന്തിയെ? വേറെ അടുത്തില്ലയോ? ലക്ഷണം കണ്ടിട്ട് അങ്ങനെ തോന്നി. വാർഡിലേക്ക് കൊണ്ടുപോയി, നടുവേദന കുറയണില്ല. വെറുതെ കളയരുത്, മുഴുവൻ കഴിക്കണം. എനിക്കൊന്നും വേണ്ട, തീരെ വിശപ്പില്ല. കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ വരാം. നന്ദിനി ഇവിടെ തനിച്ചാണ്, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ. ഇല്ല. കൈ കഴുകി ആഹാരം കഴിക്ക്, കുഞ്ഞിൻ്റെ അടുത്ത് ഞാനിരിക്കാം. എന്തോ ഒരു വല്ലായിക, ഒന്ന് വേഗം നോക്കണേ. Oh.